ആഭ്യന്തര ഹജ്ജ് സർവീസ് കമ്പനികളിൽ ഭൂരിഭാഗവും ഹജ്ജ് ബുക്കിംഗ് അവസാനിപ്പിച്ചു. ഗൾഫ് രാജ്യങ്ങൾക്ക് കൂടുതൽ ഹജ്ജ് ക്വാട്ട അനുവദിക്കാത്തതിനാൽ മക്കയിലെ ആയിരക്കണക്കിന് കെട്ടിടങ്ങളും ഹോട്ടലുകളും ഇത്തവണ കനത്ത സാമ്പത്തിക നഷ്ടം നേരിടുമെന്നാണ് റിപ്പോർട്ട്. ആഭ്യന്തര ഹജ്ജ് സർവീസ് സ്ഥാപനങ്ങൾ ഹജ്ജ് ബുക്കിംഗ് നേരത്തെ അവസാനിപ്പിച്ചതിനാൽ പല ആഭ്യന്തര തീർത്ഥാടകർക്കും ഇത്തവണ അനുമതി പത്രം ലഭിച്ചില്ല. ആഭ്യന്തര ഹാജിമാരിൽ നിന്ന് ഈടാക്കുന്ന നിരക്ക് വൻതോതിൽ വർദ്ധിച്ചതിനാൽ നിരക്ക് കുറയുമെന്ന് കരുതി കാത്തിരുന്നവരാണ് ഇപ്പോൾ അനുമതി പത്രത്തിനായി നെട്ടോട്ടമോടുന്നത്. അതേസമയം ഈ വർഷം മക്കയിലെ ഹോട്ടൽ ബുക്കിംഗ് കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണെന്ന് മക്ക ചേംബർ ഓഫ് കൊമേഴ്സ് അറിയിച്ചു. ഹോട്ടൽ വ്യവസായ മേഖലയിൽ വൻതോതിലുള്ള നഷ്ടം ഇതുമൂലമുണ്ടാകും. സ്വദേശികളായ തീർത്ഥാടകരും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരും താമസിക്കുന്ന ഭാഗത്തെ കെട്ടിടങ്ങളാണ് ഇത്തവണ കൂടുതലും വാടകയ്ക്ക് പോകാതെ നിൽക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾക്കുള്ള ഹജ്ജ് കോട്ട പ്രതീക്ഷിച്ചതുപോലെ വർദ്ധിപ്പിക്കാത്തതാണ് ഇതിന് കാരണം. പ്രതീക്ഷിച്ചതിലും 4 ലക്ഷം തീർത്ഥാടകരുടെ കുറവ് ഇത്തവണ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഇതുമൂലം വാടകയ്ക്ക് പോകാത്ത കെട്ടിടങ്ങളുടെ എണ്ണം 1000-1500 ഇടയിലായിരിക്കും. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി ചില വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. ആഗ്രയിൽ വീടിന് തീപിടിച്ച് 6 കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ 10 പേർ മരിച്ചു. ഇന്ന് പുലർച്ചെ 2 മണിക്കാണ് അപകടം. പവർകട്ട് സമയത്ത് കത്തിച്ചു വെച്ചിരുന്ന മെഴുകുതിരിയിൽ നിന്നാണ് തീ പടർന്നത് എന്ന് സംശയിക്കുന്നു. നിയമമന്ത്രി സൽമാൻ ഖുർഷിദ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ പ്രവർത്തകർ പാർലമെന്റ് സ്ട്രീറ്റിലേക്ക് അല്പസമയത്തിനകം പ്രതിഷേധ മാർച്ച് നടത്തും. ഖുർഷിദിനും ഭാര്യയ്ക്കും ബന്ധമുള്ള ട്രസ്റ്റിന് കേന്ദ്ര സർക്കാർ 100,000,000 രൂപ അനധികൃതമായി നൽകിയെന്നാണ് കെജ്രിവാളിന്റെ ആരോപണം. ജംഗിപൂർ ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ പകുതിയിലേറെ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുന്നിട്ട് നിൽക്കുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പ്രണബ് മുഖർജി രാജിവെച്ച ഒഴിവിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രണബിന്റെ മകൻ അഭിജിത് മുഖർജിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ടോക്കിയോയിൽ IMF യോഗം നടക്കുന്ന വേദിക്ക് പുറത്ത് ആയിരങ്ങൾ പ്രതിഷേധ പ്രകടനം നടത്തി. IMF സാമ്പത്തിക നയങ്ങൾ ജപ്പാന്റെ സമ്പദ്വ്യവസ്ഥയെ തകർക്കുന്നുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. പാകിസ്ഥാന്റെ വടക്കുകിഴക്കൻ മേഖലയിലുണ്ടായ ചാവേർ ബോംബാക്രമണത്തിൽ 10 പേർ മരിച്ചു. 20-ലധികം പേർക്ക് പരിക്കേറ്റു. താലിബാൻ വിരുദ്ധ സമാധാന കമ്മിറ്റിയുടെ ഓഫീസിന് നേരെയായിരുന്നു ആക്രമണം. പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. VSന്റെ കൂടംകുളത്തേക്കുള്ള യാത്ര ഒഴിവാക്കേണ്ടതായിരുന്നുവെന്ന് CPM കേന്ദ്ര കമ്മിറ്റി. തോമസ് ഐസക്, എ വിജയരാഘവൻ തുടങ്ങിയവർ VSനെ വിമർശിച്ചു. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും വീണ്ടും പ്രശാന്ത് രഘുവംശം ചേരുകയാണ്. പ്രശാന്ത്, ഇക്കാര്യത്തിൽ ഇന്നത്തെ ചർച്ചയിലുണ്ടായ ഒരു പൊതുവികാരം എങ്ങനെയായിരുന്നു? പ്രജല, കൂടംകുളം വിഷയം സംബന്ധിച്ചുള്ള ചർച്ച, വിശദമായ ചർച്ച കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നടന്നു. ഈ ചർച്ച ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇക്കാര്യത്തിലുള്ള ഒരു പാർട്ടി നിലപാട് ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെയോ തീരുമാനിക്കാനാണ് സാധ്യത. പക്ഷേ കേന്ദ്ര കമ്മിറ്റിയിലുണ്ടായ ഒരു പൊതുവികാരം VSന്റെ കൂടംകുളം യാത്ര ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ്. ഇന്നലെ തമിഴ്നാട് ഘടകം ഈ അഭിപ്രായം പറഞ്ഞിരുന്നു. VS സച്ചിദാനന്ദൻ കൂടംകുളത്തേക്ക് പോയത് ശരിയായില്ല. അവിടെ അദ്ദേഹം അതിർത്തിയിലെത്തിയപ്പോൾ പോലീസ് തടയേണ്ടി വന്നു. തമിഴ്നാട് പോലീസ് അദ്ദേഹത്തെ തടഞ്ഞ് തിരിച്ചയച്ചു. ഇതൊക്കെ ഒരു പാർട്ടിക്ക് ചേർന്ന ഒരു പ്രവർത്തനമായിരുന്നില്ല എന്നാണ് തമിഴ്നാട് ഘടകം അഭിപ്രായപ്പെട്ടത്. ഏതായാലും ഈ അഭിപ്രായത്തോട് പൊതുവെ യോജിക്കുന്ന സമീപനമാണ് പലരും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സ്വീകരിച്ചത്. അതേസമയം VS മുന്നോട്ട് വെച്ച കുറിപ്പിനെ കുറിച്ചുള്ള വിശദമായ ഒരു ചർച്ചയും കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ നടന്നിട്ടുണ്ട്. ഇന്നലെ കേരള ഘടകവും VSനെതിരെ അച്ചടക്ക നടപടിയൊന്നും ആവശ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ VS കൂടംകുളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ച നിലപാടിനെതിരെ ശക്തമായ ഭാഷയിൽ ഇന്ന് തോമസ് ഐസക്, കെ വിജയരാഘവൻ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തിന്റെ പേരിൽ സംസാരിച്ച എ വിജയരാഘവൻ ഈ വിഷയത്തിലുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പൊതുവികാരം കേന്ദ്ര കമ്മിറ്റി അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇനി കേന്ദ്ര കമ്മിറ്റി യോഗത്തിനിടെ പോളിറ്റ് ബ്യൂറോ ചേരും. പോളിറ്റ് ബ്യൂറോ ചേർന്ന് ഈ വിഷയത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വേണമോ എന്ന് ആലോചിക്കും. എന്തായാലും ഒരു പൊതുവായി കേന്ദ്ര കമ്മിറ്റി VSന്റെ യാത്ര ഒഴിവാക്കേണ്ടതായിരുന്നു അഭിപ്രായം രേഖപ്പെടുത്താനാണ് സാധ്യത. നന്ദി പ്രശാന്ത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിളപ്പിൽശാലയിൽ മലിനജല സംസ്കരണത്തിനുള്ള യന്ത്ര സാമഗ്രികൾ എത്തിച്ച സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം രൂക്ഷമാകുന്നു. വിളപ്പിൽ പഞ്ചായത്തിൽ ഹർത്താൽ, മരണം വരെ നിരാഹാര സമരമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ്. മറ്റന്നാൾ മുതൽ സമരം ശക്തമാക്കുമെന്ന് സമരസമിതി. കോടതി വിധി നടപ്പിലാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് ഉമ്മൻചാണ്ടി. ISRO ചാരക്കേസ് സംബന്ധിച്ച കെ മുരളീധരന്റെ പ്രസ്താവനയിൽ തെറ്റില്ലെന്ന് വയലാർ രവി. അന്വേഷണത്തിൽ നടപടിയെടുക്കേണ്ടത് സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് മുല്ലപ്പള്ളി. ആന്റണിയുടെ പേര് വലിച്ചിഴക്കരുതെന്നും മുല്ലപ്പള്ളി.
വി എസ് കൂടംകുളം യാത്ര ഒഴിവാക്കേണ്ടിയിരുന്നുവെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി. കൂടംകുളം വിഷയത്തിൽ പാർട്ടി നിലപാടുകളിൽ ഭേദഗതി ഉണ്ടാകുമെന്ന് സൂചന.